പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു വന്നു. ഇതുവരെ കുറെ സംശയങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം ഒന്നൊന്നര രണ്ട് വർഷമായി ക്രിസ്ത്യൻ ഗ്രാവിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടെന്നാണ് ഇവിടെ ചികിത്സിച്ചപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞ അഭിപ്രായം. പക്ഷേ അത് അവിടെ എത്തിയപ്പോൾ ഇത്രയും ദിവസത്തെ തുടർച്ചയായ പരിശോധനയുടെ ഫലമായി അവർ കണ്ടെത്തിയ കൺക്ലൂഷൻ അങ്ങനെയൊരു അസുഖം എനിക്കില്ല എന്നുള്ളതാണ്. അത് റൂൾ ഔട്ട് ചെയ്തു അവിടുത്തെ മെഡിക്കൽ ബോർഡ് മൊത്തം. അതുകൊണ്ട് സ്വാഭാവികമായും ആശങ്കപ്പെട്ട ഒരു കാര്യവും ഇന്നല്ലെ ജീവിതത്തിലില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് എന്റെ തിരിച്ചുവരവ്. പൂർണമായി ആരോഗ്യവാനാണ് ഇതെന്ന് ഡോക്ടർമാർ പറഞ്ഞത് മനസ്സിന് കരുത്തു പകർന്നു, പുതിയ ഉന്മേഷം പകർന്നു, പുതിയ ആത്മവിശ്വാസം പകർന്നു, പുതിയ ലക്ഷ്യബോധം പകർന്നു. ആലപ്പുഴ കണ്ണൂർ രണ്ട് സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് അതിന് കൺഫ്യൂഷൻ. എന്താ ആലപ്പുഴക്ക് നമ്മൾ ആളെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിന്നും ആ ചർച്ചയിലുണ്ട്. കണ്ണൂർ ഞാൻ മത്സരിക്കാത്തത് അസുഖത്തിന്റെ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ മത്സരിക്കാത്തത് രണ്ട് സ്ഥാനം ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. എം പി എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. കെ പി സി പ്രസിഡന്റ് എന്ന് പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തിന്റെ മുൻപിൽ ഞാൻ നിസ്സഹായനാകുന്നു എന്നതാണ് രണ്ട് പോസ്റ്റിലേക്ക് വേണ്ട എന്നൊരു ധാരണയായിരിക്കും ഞാൻ എത്തിയത്. അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ കമ്മിറ്റിയോട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഓൾ ഇന്ത്യ കമ്മിറ്റിയാണ് ഇത് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിക്കുന്ന തീരുമാനം എന്തായാലും അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് എന്റെ രാഷ്ട്രീയ ശൈലി. അതാണ് അത് അങ്ങനെ പരസ്യമായി പറയാനായിട്ടില്ല. ഒരു എന്താ പറയാ, ഒരു ഉള്ളിലിരുന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പേര് പറയുന്നതിൽ താല്പര്യമില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളത് പറയാം. അതൊക്കെ വരാം, വനിതാ പ്രാതിനിധ്യം വരാം, വനിതാ പ്രാതിനിധ്യം വരാം. വന്നുകൊണ്ടായിരിക്കൊന്നുമില്ല. അമേരിക്കൻ വിശേഷമൊക്കെ ചോദിക്കുക. അമേരിക്കൻ വിശേഷം അതെ അതെ, ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ ഒരു ചിത്രം പുറത്തു വരും. കണ്ണൂരിന്റെ കാര്യത്തിൽ മാത്രമാണോ ആലപ്പുഴയിലും? എല്ലാം വരും. ഓ, ആലപ്പുഴക്കൊക്കെ നമുക്ക് കൊലക്കൊമ്പന്മാരുണ്ട് മത്സരിക്കാൻ. നിങ്ങൾ എന്തിങ്ങനെ പറയുന്നത്? സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു പാർട്ടിയുടെ പോയല്ലേ സംസാരിക്കുന്നത്? കൊമ്പന്മാരിൽ ആര് വേണമെന്നുള്ള കുഴിത്തിലാ കൺഫ്യൂഷൻ നമുക്ക്. പരമാവധി സിറ്റിംഗ് എംപിമാരെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് പൊതുവായൊരു ധാരണ. അതിനകത്ത് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നെ പോലെ, അല്ലാത്തവരുണ്ട്. പാർട്ടി മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ട് കമ്പൽഷൻ ആണെങ്കിൽ അത് ആലോചിക്കും. നമുക്കിപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു സ്ഥാനാർത്ഥിക്ക് യാതൊരു ക്ഷാമവും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. കൊള്ളാവുന്ന പ്രാപ്തരായ കഴിവുള്ള എത്രയോ നേതാക്കന്മാർ കോൺഗ്രസിന്റെ അകത്തുള്ളപ്പോൾ നമുക്കെന്ത് ആശങ്ക? സ്ഥാനാർത്ഥി ഒന്നിന് പകരം 5 സ്ഥാനാർത്ഥി വരും, നമുക്ക് പ്രശ്നമല്ല അതൊന്നും. അതൊക്കെ മുന്നണി സംവിധാനത്തിൽ നമ്മൾ സംസാരിച്ച് തീർക്കും. ഇതുവരെയും അതിന്റെ പുറത്തുനിന്ന് ഒരു കൺഫ്യൂഷൻ വന്നിട്ടില്ല. നമുക്ക് അതിനകത്തൊന്നും ആശങ്കയില്ല. നമ്മൾ വളരെ സൌഹൃദത്തിൽ പോകുന്നൊരു മുന്നണിയാണ്, പരസ്പരം തർക്കിക്കുന്ന മുന്നണിയല്ല. ഏത് പ്രശ്നത്തിനും നമ്മൾ അവസാന പരിഹാരം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം, കീഴ്വഴക്കം. അത് ഇതിനും നമ്മൾ അനുവർത്തിക്കും. അതുകൊണ്ട് ഒരു ആശങ്കയും വേണ്ട. നമ്മൾ സൌഹൃദമായി നമ്മൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും.